ഹലോ ഹായ് ഋതുസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു കർക്കിടക മാസം കഴിയാറായി, ഇനി മൂന്നാല് ദിവസം കൂടെ ഉള്ളൂ. അപ്പം ഞാൻ കർക്കിടക മാസത്തിൽ കഴിക്കേണ്ട ഒരു ചോറാണ് കാണിക്കുന്നത്. നമ്മൾ നാളെ തേങ്ങാ ചോറെന്ന് പറയും, അല്ലെങ്കിൽ ഉലുവ ചോറെന്നും പറയും, രണ്ട് രീതിയിലും പറയാറുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഇതിനെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിന് ആദ്യം വേണ്ടത് മട്ട റൈസ്. മട്ട റൈസ് തന്നെ എടുക്കണം. തവിടുള്ള അരി ഏതായാലും കുഴപ്പമില്ല. ഞാനിവിടെ അങ്ങനെ മട്ട റൈസ് മുക്കാൽ ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് ക്വാണ്ടിറ്റിയാണ് ഞാൻ കാണിക്കുന്നത്. പിന്നെ വേണ്ടത് ഒരു നൂറ് ഗ്രാമോളം കൂടുതലുണ്ടതിൽ ചെറിയ ഉള്ളി, അത് നല്ലോണം വാഷ് ചെയ്തിട്ട് വെച്ചതാണ്. പിന്നെ വേണ്ടത് നാളികേരം. നാളികേരത്തിന് അങ്ങനെ അളവൊന്നുമില്ല, നമ്മൾക്ക് ഇഷ്ടമുള്ളത് ഇട്ടാൽ അത്രയും നല്ല ടേസ്റ്റാണ് അതിന്. അത് എടുക്കുക. പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് ഉലുവ. ഈ അരിയും ഉലുവയും ഞാൻ നല്ലോണം സോക്ക് ചെയ്തിട്ട് ഒരു മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾക്ക് ഗ്യാസിലാണ് നമ്മൾ വെക്കാൻ പോകുന്നത്, അപ്പോൾ കൂടുതൽ സമയം ഇതാവും. അപ്പോൾ ഇത് ഞാൻ കുക്കറിലാണ് വെക്കാൻ പോകുന്നത്. നമുക്ക് മൺകലത്തിൽ വെക്കുന്ന ആൾക്കാരുണ്ട്, കുക്കറിൽ വെക്കുന്ന ആൾക്കാരുണ്ട്. നമുക്ക് അതൊക്കെ ഓരോന്നും അവനവൻ്റെ ഇഷ്ടം മാതിരി ചെയ്യാം. അപ്പോൾ ഇത് സ്വാദിഷ്ടമായ ഒരു ചോറാണത്. എന്തായാലും നിങ്ങൾ ഈ രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ രണ്ട് മൂന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് കഞ്ഞി ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ ഹെൽത്തി മരുന്നുകൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ആ വീഡിയോ പോയിട്ട് ഒന്ന് കാണൂ. കണ്ടതിന് ശേഷം എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പം നമുക്കിത് എങ്ങനെയാണെന്ന് വെക്കാൻ നോക്കാം. ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്, ചെറിയ കുക്കറാണ്. അതിലോട്ട് ഈ അരി ഇട്ടു. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതനുസരിച്ചിട്ട് എടുത്തോളൂ. ഇത് നല്ല ഒരു ഇതാണ്, നല്ലൊരു കഞ്ഞിയാണ് അല്ല ചോറ്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുറച്ച് ചെറിയ ഉള്ളി, പിന്നെ വേണ്ടത് കുറച്ച് ഉലുവ, പിന്നെ വേണ്ടത് നാളികേരം. ഇതെല്ലാം കൂടി കുറച്ച് ഉപ്പും കൂടി വേണം. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം കുറച്ച് ഉപ്പിടുക. ഇതിന് ആവശ്യാനുസരണം ഉപ്പിടുക, എത്രയാണോ വേണ്ടത് അതുമാതിരി. അത് നമ്മൾ ഇട്ട് കഴിഞ്ഞ് കുറവാണെങ്കിൽ പിന്നെ ഇടാമല്ലോ. കൂടുതലായി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കുറച്ച് ഇട്ടിട്ടുണ്ട്, അര ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ഇത് കൈ വെച്ചിട്ട് തന്നെ നല്ലോണം തിരുമ്മി പിടിപ്പിക്കുക. ഉപ്പും ചോറും ഒലിവയും എല്ലാം കൂടിയിട്ട്, അരിയും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് അങ്ങോട്ട് തിരുമ്മി പിടിപ്പിക്കുക. ഇതൊക്കെ പണ്ടത്തെ ആൾക്കാരൊക്കെ ഇതൊക്കെ കഴിച്ച് അവർക്ക് ഒരു അസുഖം ഒരു നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ കാരണം എന്തറിയോ? പണ്ടത്തെ ആഹാരമാണ്. ഇപ്പോഴത്തെ ജനറേഷനൊന്നും ഒന്നുമില്ല, ആരോഗ്യമൊന്നുമില്ല. കാരണം ഒക്കെ വിഷമായിട്ട് ഉള്ള അരിയാണ് നമ്മൾ കഴിക്കുന്നത്. മുമ്പൊക്കെ നമ്മൾ കൊയ്ത് വീട്ടിലുണ്ടാക്കി അതൊക്കെയാണ് കഴിക്കുന്നുണ്ടായിരുന്നത്. പണ്ട് കാലത്ത് വളമൊന്നുമില്ല, ഇപ്പൊക്കെ ഒന്നുമില്ല, ഒക്കെ വളമടിച്ച് അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായി തിരുമ്മി പിടിച്ചു. ഇനി ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിക്കുക. ഒരു കുക്കറിൽ ഒരു മൂന്ന് പീസിൽ ഈ അരി ഒന്ന് വേവണം, അത്രയും നമുക്ക് വേണ്ടു. അപ്പം ഞാനത് സോക്ക് ചെയ്ത കാരണം കൊണ്ട് എനിക്ക് അത്ര വേണ്ടി വരില്ല. അപ്പം നിങ്ങൾ എന്തായാലും ഒരു രണ്ട് മണിക്കൂർ നേരം സോക്ക് ചെയ്ത് വയ്ക്കും. സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് ഉണ്ടാക്കാൻ പറ്റും. ഭയങ്കര ടേസ്റ്റിയാണ്, ഭയങ്കര ഹെൽത്തിയാണ്. മതി. ഇനി ഒരു മൂന്ന് വിസിൽ. ഓരോരുത്തരുടെ കുക്കർ അനുസരിച്ചിട്ടിരിക്കും ഞാനത് കറക്റ്റായിട്ട് എത്ര വിസിൽ എന്നുള്ളത് ഞാൻ പറയാം. ഓക്കെ. ഇനി ഞാനത് ക്ലോസ് ചെയ്തിട്ട് ഗ്യാസ് ഓൺ ആക്കിയിട്ട് എടുക്കട്ടെ. ഞാൻ കയ്യൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. നമ്മൾ ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം യോജിപ്പിച്ച് വെള്ളമൊഴിച്ച് ഉപ്പൊക്കെ ഇട്ടു. ഇനി നമ്മൾക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കണം, നെയ്യ്. ഇത് ഇഷ്ടമുള്ള ആൾക്കാർ ചേർക്കുക, പക്ഷേ ഇത് ചേർത്താലേ നന്നായിരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഇത് ഇനി കുക്കറൊന്ന് ക്ലോസ് ചെയ്യാൻ പോവാണ്. ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് വെയിറ്റ് ഇടാം. ഇനി ഗ്യാസ് ഒന്ന് ഓണാക്കാം. ഞാനിത് ലാസ്റ്റ് എത്രയാണെന്നുള്ളത് പറയാം. വിസിൽ എത്ര വന്നിട്ടുണ്ട്, എത്ര വേണ്ടി വരും എന്നുള്ളത്. നാല് വിസിൽ വേണോ മൂന്നോ എന്തോന്ന് അറിയില്ല, നോക്കട്ടെ. മൂന്ന് വിസിൽ മതിയാവുമെന്നാണ് തോന്നുന്നത്. നോക്കാം എന്തായാലും. ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം. നമ്മുടെ ഇങ്ങനെ ആവി പറക്കണ എന്താ പറയുക, തേങ്ങാച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇത് ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ, നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ.
നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പണ്ടത്തെ ആൾക്കാരൊക്കെ കഴിച്ച അതേ റെസിപ്പി തന്നെയാണ് ഞാനിട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓൾ ഒന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന മാതിരി ആണ്, വീഡിയോ എപ്പോഴും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ വീഡിയോ കാണുക. വീഡിയോ കണ്ടതിന് ശേഷം മറക്കാതെ കണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യൂ. ഓക്കെ, ഇനി അടുത്ത അടിപൊളിയായിട്ടൊരു വീഡിയോ വരുന്നവരെ ഓക്കെ, ബൈ ബൈ, സീ യു.